വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ചിക്കൻ പെപ്പർ കറിയാണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ചോറിനൊപ്പം ഒക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെപ്പർ ചിക്കൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ തക്കാളി 3 എണ്ണം എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില കുറച്ച് അധികം തന്നെ ഈ കറിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക് കട്ട് ചെയ്ത് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു വലിയ സവാള അല്ലെങ്കിൽ 2 ചെറിയ സവാള എടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ചധികം വേണം, ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കണം. അപ്പോൾ ഇനി ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന പ്രോസസ്സ് ഉണ്ട്. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയല്ല ഇതിലേക്ക് എടുക്കുന്നത്, ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി തുടങ്ങിയവ ചതച്ചതിൽ നിന്ന് പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പകുതി ചേർത്ത് കൊടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. അതിന് മുമ്പ് കുറച്ച് കറിവേപ്പില, ഒരു പിടി കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കറി തയ്യാറാക്കുമ്പോൾ ഓരോ സ്റ്റേജിലും കുറച്ച് കുറച്ചായിട്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതങ്ങ് നന്നായി എണ്ണയിൽ അങ്ങ് വഴന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഈ സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ നമ്മളിതിലേക്ക് എടുക്കുന്ന ചിക്കൻ എന്ന് പറയുന്നത് 1 കിലോ ചിക്കനാണ്. 1 കിലോ തികച്ച് നമ്മൾ എടുക്കുന്നില്ല, കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. 800 ഗ്രാം എന്തായാലും വരും. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് ചിക്കൻ കഷ്ണങ്ങളെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കൻ കഷ്ണങ്ങളും ഈ ഒരു മസാലയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ചൂടാകും തോറും അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇത് തുറന്ന് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പുറം വശമൊന്ന് നന്നായിട്ട് ടൈറ്റായി കിട്ടുന്നവരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു രുചി കിട്ടുക. അപ്പോൾ ഞാനിതാ ഇവിടെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കറി തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കറക്റ്റായി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചിക്കനിലേക്ക് നന്നായിട്ട് ഉപ്പും എരിവും മസാലയൊക്കെ പിടിക്കും. അപ്പോൾ ഈ ഒരു പരിപാകുന്നത് വരെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് ഒരു മൺകലത്തിലാണ് കേട്ടോ. മൺകലം നന്നായിട്ട് ചൂടാവാൻ വയ്ക്കുക. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കണം. എണ്ണയിൽ ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം ശരിക്കും, എന്നാലേ നല്ലൊരു മണം ഉണ്ടാവുക. അപ്പോൾ ഇഞ്ചിയുടെ ആ കുത്തൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇഞ്ചി കഷ്ണം കറി കഴിക്കുമ്പോൾ കടിച്ചാൽ പോലും പ്രശ്നം ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നല്ല സ്ലൈസായിട്ട് അരിഞ്ഞെടുത്താണ്. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ല ട്രാൻസ്പെറൻറ്റായി വരുന്നവരെ വഴറ്റണം. മൺചട്ടിയിലായതുകൊണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഒന്ന് മൂടി വയ്ക്കുകയാണെങ്കിൽ വേഗം വഴന്ന് കിട്ടും. അപ്പോൾ ഇതേ നന്നായി കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. അപ്പോൾ ഞാൻ വീണ്ടും കറിവേപ്പില ചേർക്കണം കേട്ടോ. അപ്പോൾ തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി തക്കാളി സോഫ്റ്റ് ആവുന്നവരെ വീണ്ടും വഴറ്റണം. അപ്പോൾ ഈ കറിയിൽ നമ്മൾ സവാളയേക്കാളും കൂടുതൽ തക്കാളിയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് മുളക് പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ. ഞാനിവിടെ 1 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ. അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല പൊടിയാണ്. 1 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് കുരുമുളക് പൊടി തന്നെയാണ് വീണ്ടും ചേർക്കുന്നത്. അതും 1 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊടികളുടെ പച്ചമണം മാറുന്നവരെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. മൺചട്ടി നന്നായി ചൂട് പിടിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു മീഡിയം ചൂടിൽ വേണം വയ്ക്കാൻ കേട്ടോ. പൊടികളൊക്കെ നന്നായി കരിഞ്ഞു പോകുമില്ലെങ്കിൽ. അപ്പോൾ നല്ലതുപോലെ
പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി പതിയെ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് വെള്ളം ചേർക്കണം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പേ വെള്ളം ചേർക്കരുത്, നമുക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് എന്തോരം വെള്ളം ചേർക്കണം എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും കറക്റ്റായി ഒന്ന് ഒതുങ്ങി കിട്ടും. ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തപ്പോൾ ചെറുതായിട്ട് ഫ്രൈ ചെയ്തുള്ളൂ. ഇനി വേവും തോറും കഷ്ണങ്ങൾ നന്നായി ചുരുങ്ങി വരും. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് പെരിഞ്ചീരകം ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർക്കാൻ വേണമെങ്കിൽ. നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയാണ് രണ്ട് മൂന്ന് സ്റ്റേജിൽ കൂടുതൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ചെറിയ അളവിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് തിളച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് മൂടി വെച്ച് തിളപ്പിച്ചാലും ചെറിയ തീയിൽ വേണം. മൺകലം ആയതുകൊണ്ട് തിളച്ച് തന്നെ ഇരുന്നോളൂ, അടിയിൽ പിടിക്കാണ്ട് ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഈ കറി ഏകദേശം വേവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് അവസാനമായിട്ട് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറി ഓഫ് ചെയ്യാം. ഇങ്ങനെ തയ്യാറാക്കി കഴിക്കുമ്പോൾ ശരിക്കും നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണിത്. ചോറിൻ്റെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി ചിക്കൻ മേടിക്കുമ്പോൾ ഇതുപോലെ പെപ്പർ ചിക്കൻ തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടവും വ്യത്യസ്തമായ രുചിയാണ്. താങ്ക് യു, ബൈ.